ബാക്ക് ടു ചാനൽ സി ഹോംവർക്ക്. ഞാൻ കൃഷ്ണ. ഇന്ന് ഞാൻ നിങ്ങളുടെ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു മെയിൻ ടോപ്പിക് ഓക്കെ മെയിൻ ടോപ്പിക് ആയ സർക്കിൾസിന്റെ ഡീറ്റെയിൽസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കിൾസ് എടുക്കാവും ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അതിൽ നിങ്ങളുടെ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറഞ്ഞ സെക്ഷനിൽ സർക്കിൾസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സർക്കിൾസ് മാത്രമായിട്ട് ഒരു വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ റിവിഷൻ ക്ലാസ് നിങ്ങൾ അതിൽ തന്നെ നോക്കി പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ എടുക്കുന്ന ടോപ്പിക് സർക്കിൾസ് ആണ് ഓക്കെ. സോ പിന്നെ നമ്മുടെ സിമ്പിൾ ഇക്വേഷൻസിന്റെ ലാസ്റ്റ് പാർട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് സർക്കിൾസ് നോക്കാം. അപ്പൊ എന്താണ് സർക്കിൾ, എന്താണ് സെമി സർക്കിൾ, സർക്കിൾ സെമി സർക്കിളിനെ കുറിച്ച് എല്ലാവർക്കും ഡൗട്ടാണ് ഓക്കെ. സോ അതിൽ തന്നെ വരുന്ന ടോപ്പിക്കാണ് ഏരിയ ഓഫ് പാരലോഗ്രാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതായത് ആകെ മൂന്ന് ടോപ്പിക് മാത്രം നമുക്ക് പെരിമീറ്റർ ആൻഡ് ഏരിയയിൽ പഠിക്കാനുള്ളൂ. ബാക്കി എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് ഡിലീറ്റഡ് ആണ് ഓക്കെ. സ്റ്റാർട്ടിംഗ് വരുന്നത് സ്ക്വയർസ് ആൻഡ് റെക്ടാംഗിൾസ് ഡിലീറ്റഡ് ചെയ്തേക്കുവാണ്. പിന്നെ ഇതിന്റെ തന്നെ ആപ്ലിക്കേഷൻ കുറിച്ച് ഒന്നും പറഞ്ഞു വരും. പക്ഷെ അതെല്ലാം നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തേക്കുവാണ് ഓക്കെ. നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് എന്താ നോക്കാം, സർക്കിളിനെ പറ്റിട്ട് നോക്കാം ഓക്കെ. അപ്പോ സിമ്പിൾ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടതൊക്കെ നിങ്ങൾ നോക്കിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോ അതിലെന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യാം. കമന്റിൽ കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഡൗട്ട് ആണെങ്കിൽ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സർക്കിൾ, സോ എന്താ സർക്കിൾ എന്ന് പറഞ്ഞാല്, സർക്കിൾ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫിഗർ ആണ്. നിങ്ങൾ കോമ്പസ് വെച്ചിട്ട് എന്ത് വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക അല്ലേ. അപ്പൊ അതിന് ഉറപ്പായിട്ട് എന്താ ഒരു സെന്റർ പോയിന്റ്. നിങ്ങൾ കോമ്പസിന്റെ അതിന്റെ എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് അതാണ് അതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ് അതിന്റെ സെന്റർ ആണ്, മനസ്സിലായോ. സോ നമുക്കൊരു സർക്കിൾ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ അകത്തുള്ള ഇതാണ് എന്ത്, സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ. അതിന്റെ സർക്കംഫറൻസ് ലൈക്ക് നമ്മുടെ ഇപ്പൊ റെക്ടാംഗിളിന്റെ കേസ് പറയുകയാണെങ്കിൽ, റെക്ടാംഗിളിന് നമ്മൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് ചുറ്റുമുള്ള ഈ ലെങ്ത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിന്റെ പെരിമീറ്റർ ആണല്ലോ. സ്ക്വയറിന്റെ പെരിമീറ്റർ എങ്ങനെയാണ്, ഇതിന്റെ ചുറ്റുമുള്ള ലെങ്ത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെരിമീറ്റർ ഓഫ് സ്ക്വയർ കിട്ടും. ഇപ്പൊ പെരിമീറ്റർ ഒരു സർക്കിളിന്റെ നമുക്കറിയാം എല്ലാ സൈഡ്സും എന്താണ്, ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഒരു സൈഡ് എ ആണെങ്കിൽ നാല് സൈഡും എന്തായിരിക്കും, എ ആയിരിക്കും. അങ്ങനെ ഈ നാല് എയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ 4a എന്ന് കിട്ടുന്നത്, മനസ്സിലായോ. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ റെക്ടാംഗിളിന്റെ ലെങ്ത് ആണ്, ഇത് റെക്ടാംഗിളിന്റെ ബ്രെഡ് ആണ്. ഈ രണ്ട് ലെങ്തും രണ്ട് ബ്രെഡും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ 2 × l + b എന്ന്. ലൈക്ക് റെക്ടാംഗിൾ പെരിമീറ്റർ, സോറി റെക്ടാംഗിൾ സ്ക്വയർ, സർക്കിളിന് എന്തുണ്ട്, പെരിമീറ്റർ ഉണ്ട്. പക്ഷെ സർക്കിളിന് നമുക്ക് പെരിമീറ്റർ എന്നല്ല പറയാ, അത് വിളിക്കുന്ന പേരാണ് എന്ത്, അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയും. ആ സർക്കുലർ റീജൻ അറൌണ്ട് ദാറ്റ് സർക്കിളിനെയാണ് മറ്റത് പറയുന്നത്, അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്, മനസ്സിലായോ. ഇപ്പൊ ഏരിയയിലോട്ടും സർക്കംഫറൻസിലോട്ടും ഞാൻ വരാം. ഫസ്റ്റ് അത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. സർക്കിളിന്റെ അകത്തുള്ള പോർഷൻ ഏത് ഫിഗർ ആയാലും അതിന്റെ ഇന്നർ പോർഷൻ ആണെന്ന് പറയുന്നതാണ് എന്ത്, ഏരിയ എന്ന് പറയുന്നത്. ഔട്ടർ പോർഷൻ എല്ലാം കൂടി വരുന്നത് എന്താണ്, അതിന്റെ പെരിമീറ്റർ ആണ്. സർക്കിളിന്റെ കേസ് നമ്മൾ പെരിമീറ്റർ എന്ന പേര് മാറ്റിയിട്ട് അവിടെ എന്താക്കും, സർക്കംഫറൻസ് എന്ന് വിളിക്കുക തന്നെ ഓക്കെ. അപ്പൊ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സർക്കിളിന് ചുറ്റുമുള്ള സർക്കുലർ റീജിയൻ, സർക്കിളിന് ചുറ്റുമുള്ള ഈ സർക്കുലർ റീജിയൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഇതിന്റെ സർക്കംഫറൻസ് ഓക്കെ. ഇനി നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം, ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിന്റെ റേഡിയസ് ആണ് ഓക്കെ. എപ്പോഴും നമ്മള് നമ്മുടെ സ്കെയിലില് ഇപ്പൊ ഒരു 5 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, സ്കെയിലില് നിങ്ങൾ എന്ത് ചെയ്യുന്നു, 5 cm എടുക്കുന്നു ആണല്ലോ. കോമ്പസ് ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം സ്കെയില് 5 cm എടുക്കുന്നു, ഇവിടെ ഫിക്സ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡ്രോ ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡ്രോ ചെയ്യും ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ സെന്റർ ആണ്. ഈ സെന്റർ മുതൽ ഇതിന്റെ സർക്കംഫറൻസിൽ വന്ന മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇതിന്റെ റേഡിയസ്. സെന്റർ മുതൽ അതിന്റെ സർക്കംഫറൻസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, റേഡിയസ്. അപ്പൊ ഈ റേഡിയസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഒരു സർക്കിൾ വരയ്ക്കുന്നത്, മനസ്സിലായോ ഓക്കെ. റേഡിയസും ഡയമീറ്ററും ഒക്കെ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സർക്കംഫറൻസും ഏരിയയും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ. കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ എന്താണ്, ഇതാണ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാല്, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഇത് മുതൽ ഇതുവരെ എന്താണ്, റേഡിയസ് ആണ് ഓക്കെ. ഞാൻ പറയുവാണ് ഓക്കെ, ഇത് നമ്മുടെ സെന്റർ പോയിന്റ് ആണ്, ഇതും എന്താണ്, റേഡിയസ് ആണ് അല്ലെ. സെന്ററിൽ നിന്ന് ഈ ഡിസ്റ്റൻസ്, ഇതും റേഡിയസ് ആണ്. ഈ രണ്ട് റേഡിയസും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്.
ഒന്നുകൂടെ രണ്ട് റേഡിയസും കൂടി ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? ഡയമീറ്റർ. ഡയമീറ്റർ എപ്പോഴും സെന്ററിലും കൂടി മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഒരു സർക്കിളിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഡയമീറ്റർ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സർക്കിൾ വരച്ചു, ഇത് സെന്ററാണ്. ഒരു ഡയമീറ്റർ വരയ്ക്കാൻ നമുക്ക് നോക്കി, ഇങ്ങനെ ഡയമീറ്റർ വരയ്ക്കാം. ഇതൊരു ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് റേഡിയസും കൂടി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഡയമീറ്റർ. സോ നമുക്ക് പറയാം, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r എന്ന് പറയാം. ഇതാണ് 2 times റേഡിയസ് ആണ് എന്ത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാലോ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 times റേഡിയസ് ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പറയാം ഡയമീറ്റർ 10 centimeter ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ്? സിമ്പിൾ അല്ലേ? ഡയമീറ്റർ എന്ന് പറയുന്നത് 2 times റേഡിയസ് ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്? സർക്കിളായി, റേഡിയസ് ആയി, ഡയമീറ്റർ ആയി. ഒന്നുകൂടെ സർക്കിൾ നമ്മൾ വരച്ച ഒരു റേഡിയസ്, ഒരു കൃത്യം റേഡിയസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർക്കിള് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെന്റർ മുതൽ അതിന്റെ സർക്കംഫറൻസ് വരെ മീറ്റ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് റേഡിയസ് ആണ്. അതുപോലെ രണ്ട് റേഡിയസ് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയമീറ്ററിന്റെ ഹാഫ് എടുത്താൽ മതി. ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? 2 times റേഡിയസ് ആണ് എന്ത്? ഡയമീറ്റർ. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2 times റേഡിയസ് ആണ് ഡയമീറ്റർ. അതുപോലെ ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയമീറ്ററിന്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, അല്ലാതെ ഫോർമുല എല്ലാം നമ്മൾ തലയിൽ കുത്തി നടക്കരുത്. എന്താണെന്ന് മനസ്സിലാക്കപ്പെട്ടിരുന്നത്, സെന്ററിൽ നിന്നും സർക്കംഫറൻസ് വരെ ഉള്ളത് റേഡിയസ് ആണ്. രണ്ട് പ്രാവശ്യം റേഡിയസ് ചേരുമ്പോൾ എന്തായി? നമുക്ക് ഡയമീറ്റർ കിട്ടി. ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡയമീറ്ററിന്റെ പകുതി എടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിന് പറ്റി പഠിക്കേണ്ടത്? സർക്കിളിന്റെ റേഡിയസും ഡയമീറ്ററും എനിക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്തേക്കാം. എന്താണ് റേഡിയസ് എന്ന് പറയുന്നത്? റേഡിയസ് സ്മോൾ ആർ ഈക്വൽ ടു 2 ഡയമീറ്ററിന്റെ ഹാഫ് ആണ് അല്ലേ? അപ്പൊ ഞാൻ എഴുതുന്നു ഡയമീറ്ററിന്റെ ഹാഫ് ആണ്, d/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ d ഈക്വൽ ടു 2 into റേഡിയസ് അല്ലെങ്കിൽ 2r എന്ന് എഴുതാം. 2 times റേഡിയസ് മറ്റേ ഡയമീറ്റർ ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് d/2 എന്ന് എഴുതാം. ക്ലിയർ ആണോ ഇത്രയും കാര്യം? റേഡിയസ് എന്താണ്, ഡയമീറ്റർ എന്താണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സെമി സർക്കിൾ നോക്കാം. സോ നോക്കിയടാ, എന്താ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ? സെമി സർക്കിൾ, സർക്കിളിന്റെ നേരെ ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത് സെമി സർക്കിൾ എന്ന് പറയും. ഇവിടെ കണ്ടോ, ഞാൻ ഫുൾ സർക്കിൾ വരച്ചിട്ട് അതിനെ ഹാഫ് ആക്കി കാണാം. അതിന് ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ സർക്കിളാണ്. സർക്കിളിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? സെന്ററിൽ കൂടെ തന്നെ ഒരു ഡയമീറ്റർ വരച്ചാൽ മതി. അപ്പൊ അതെന്താകും? സെമി സർക്കിളോ? ഡയമീറ്റർ വരച്ചു. അപ്പൊ നമുക്ക് രണ്ട് ഹാഫ് ആയിട്ട് കിട്ടി. രണ്ട് ഈക്വൽ ഏരിയയും ഈക്വൽ സർക്കംഫറൻസും ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞു സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലർ റീജിയൻ ആണ്, അറൗണ്ട് ദാറ്റ് സർക്കിൾ. ഈ സർക്കിളിന് ചുറ്റുമുള്ള സർക്കുലർ റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സെമി സർക്കിൾ അല്ലേ? ആണ്, ഇത് സെമി സർക്കിൾ ആണ്. ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഡയമീറ്റർ ആണ്, ആണല്ലോ. സോ ഈ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി സർക്കിളിന്റെ സർക്കുലർ റീജിയൻ. സോ സെമി സർക്കിൾ ഇത്രയും റീജിയൻ അല്ലേ ഉള്ളൂ. അപ്പൊ ഇതാണെന്ത്? അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സർക്കംഫറൻസ് ഓഫ് സെമി സർക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ നിങ്ങൾ കണ്ടാൽ മതി. അതേസമയം ഈ തന്നിരിക്കുന്ന സെമി സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് എന്താണ്? ചുറ്റുമുള്ള ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. സർക്കുലർ റീജിയൻ അല്ല, ചുറ്റുമുള്ള ലെങ്ത്. അപ്പൊ ആരൊക്കെ വരും? ഞാൻ വരച്ചേക്കുന്ന ഡോട്ടഡ് ലൈനും വരും, കൂടെ ഈ ഡയമീറ്ററും വരും. മനസ്സിലായോ? സോ പെരിമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സർക്കംഫറൻസ് ഓഫ് സെമി സർക്കിളും, അതിന്റെ ഫോർമുല ഞാൻ പറയാം, പ്ലസ് ഈ ഡയമീറ്റർ. ഇതുപോലുള്ള ക്വസ്റ്റൻ ആണ് എനിക്ക് ഡൗട്ട് വരുന്നത്. ഇത് രണ്ടും കൂടി ചെയ്തതാണ് എന്ത്? സെമി സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഞാൻ എടുത്തു പറയുവാണ്, സർക്കംഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മതി? ഈ റീജിയൻ മാത്രം മതി. അതേസമയം പെരിമീറ്റർ ഓഫ് ദാറ്റ് ഫിഗർ, ഈ ഫിഗറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെമി സർക്കിളിന്റെ സർക്കംഫറൻസും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ആ സർക്കംഫറൻസിനോടൊപ്പം ഈ താഴത്തെ ഈ ലെങ്ത് എന്ത് ചെയ്യും വേണം? ആഡ് ചെയ്യും വേണം. ആ ലെങ്ത് എന്ന് പറഞ്ഞ ഡയമീറ്റർ ആയിരിക്കും. മനസ്സിലായോ?
ഓക്കെ. ഇനി നമുക്ക് അതിന്റെ ഫോർമുലയിലേക്ക് പോകാം. ഫോർമുല പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ എന്താ സെമി സർക്കിൾ എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സർക്കിളിന്റെ ഹാഫ് ആണ് എന്ത്? സെമി സർക്കിൾ. ഒന്നുകൂടെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ടൈംസ് റേഡിയസ് ചേരുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഡയമീറ്റർ കിട്ടും. ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ ഡയമീറ്ററിന്റെ ഹാഫ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റേഡിയസ് കിട്ടും. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് നമുക്ക് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ പറയാം. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഈക്വൽ ടു 2 പൈ ഇൻറ്റു ആർ. ഇനി എന്താണ് ഈ പൈ എന്നുള്ള കാര്യം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേക്കാം. ഇപ്പൊ തൽക്കാലം പൈ എന്ന് മാത്രം പഠിച്ചാൽ മതി. പൈന്റെ ഒരു വാല്യൂ നമ്മൾ പഠിച്ചേക്കാം. 2 പൈ ഇൻറ്റു ആർ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് 2 പൈ ആർ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈക്വൽ ടു 2 പൈ ആർ. മനസ്സിലായോ? 2 പൈ ആർ. സോ ഇനി പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 or 22/7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് 3.142. അങ്ങനെ സംതിങ് കിട്ടും. അപ്പൊ നമ്മൾ 3.14 എന്ന് വിളിക്കും. ഒന്നുകിൽ 3.14 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ 22/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതിനൊരു ട്രിക്ക് ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എഴുതി. 2 പൈ ആർ ആണ് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. ഇത് സർക്കിളിന്റേതാണേ. അപ്പൊ അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? സർക്കംഫറൻസ് ഓഫ് സെമി സർക്കിൾ നോക്കാം. സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താണ്? ഇത് സർക്കിളിന്റെ സർക്കംഫറൻസ്. സർക്കിളിന്റെ ഹാഫ് ആണല്ലോ സെമി സർക്കിൾ. അപ്പൊ എന്ത് വരും? 2 പൈ ആറിന്റെ ഹാഫ് വരും ബൈ 2. 2 ക്യാൻസൽ ആയി പോയിട്ട് എന്ത് കിട്ടും? പൈ ആറും കിട്ടും. എന്താണ്? സർക്കംഫറൻസ് ഓഫ് സെമി സർക്കിൾ. ക്ലിയർ ആണോ? സിമ്പിൾ ആണ് ടോപ്പിക്ക്, വളരെ സിമ്പിൾ ആണ്. സർക്കിള് ഈസി ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. ഞാൻ അത്രയും സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട്ബുക്കിലേക്ക് മാറ്റാം. ഒന്നുകൂടെ, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? 2 × π × r ആണ്. ആറാണ് തന്നിരിക്കുന്നതെങ്കിൽ, റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 π r ചെയ്യാം. അതേസമയം അവിടെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡയമീറ്ററിന്റെ ഹാഫ് എടുക്കും. ഈ ഡി ആർ എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുക്കും? d/2 അത് കൊടുക്കും. മനസ്സിലായോ? അതുകൂടെ ഞാൻ പറയാം. അപ്പൊ ആദ്യം നമുക്ക് റേഡിയസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ 2 π r ആണ്. സർക്കംഫറൻസ് ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പകുതിയാണ് സെമി സർക്കിൾ. അപ്പൊ ഇവിടെ എത്രയാണോ കിട്ടുന്നത് അതിന്റെ നേരെ പകുതി ആയിരിക്കും എന്ത്? സെമി സർക്കിളിന്റെ സർക്കംഫറൻസ്. ദാറ്റ് ഈസ് 2 π r ബൈ 2 ക്യാൻസൽ ആയിപ്പോയിട്ട് എന്ത് കിട്ടും? പൈ ആറുള്ള വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? അപ്പോ ഇത് റേഡിയസ് തരുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് തരുന്നത് എന്താ, ഡയമീറ്റർ ആണെങ്കിലോ എന്ത് ചെയ്യും? സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇഫ് ഡി ഈസ് ഗിവൺ,
ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ രണ്ടു വട്ടം പറഞ്ഞു, നിങ്ങൾക്ക് വീണ്ടും ക്ലിയർ ആയില്ലാന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ വീഡിയോ കാണണം. ഉറപ്പായിട്ടും സർക്കിൾസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ഞാൻ അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലും ഓക്കെ ട്വൽത്ത് വരെയും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് സർക്കിൾ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ആ ബേസിക്സിൽ വരുന്നത് മാത്സിന്റെ ബേസിക് ട്യൂഷന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ സിമ്പിൾ ഇക്വേഷൻസിന്റെ റിവിഷന്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ട്യൂഷന്റെ കാര്യം. സോ മാത്സിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പഠിച്ച സർക്കിൾസ്. ഓക്കെ, സർക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ബേസിക് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അതേപോലെ ഓരോ ടോപ്പിക്കിലും വരുന്നത് നിങ്ങൾ സിക്സ് മുതലാണ് എന്ത് വരുന്നത്, നിങ്ങൾ മാത്സിലേക്ക് കയറുന്നത്. അതുവരെ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെയാണ് ഫിഫ്ത് വരെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോ അതിനുശേഷമാണ് നിങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഫ്രാക്ഷൻസ് ആയാലും ഫ്രാക്ഷൻസിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ആയാലും എൽസിഎം എച്ച്എസ്എഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കയറുന്നതൊക്കെ തന്നെ നമ്മൾ എന്തിനാണ്, സിക്സ് സ്റ്റാൻഡേർഡിലാണ്. സർക്കിൾസ് ആയപ്പോലും നമ്മുടെ സർക്കിൾസിന്റെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് സ്റ്റാൻഡേർഡിലാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇതാണ് ഞാൻ ബേസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമുക്ക് അതിന്റെ സിംപ്ലിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഒരു ഇക്വേഷന്റെ അകത്ത് നമുക്ക് അല്ല ഒരു ക്വസ്റ്റിന്റെ അകത്ത് നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ ഹൗ ടു സോൾവ് അത് നമുക്ക് പഠിക്കാനുണ്ട്. ക്യാൻസലേഷൻ പഠിക്കാനുണ്ട്. എച്ച് സി എഫ്, എൽ സി എം എങ്ങനെയാണ് പഠിക്കേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, ദെൻ അതിന്റെ ഡിവിസിബിലിറ്റി റൂൾസ്, ദെൻ ഇൻറ്റിജേഴ്സ് വരുന്നുണ്ട്, റാഷൻ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഫ്രാക്ഷൻസിന്റെ ഓപ്പറേഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ, ഹൗ ടു സോൾവ് നമുക്ക് അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്. ദെൻ ഡെസിമൽസ് എങ്ങനെയാണ് ഡെസിമൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഡെസിമലിനെ ഒരു ഫ്രാക്ഷനാക്കി മാറ്റാനും അല്ലെങ്കിൽ പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ സിക്സ് മുതലാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഓൾജബ്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് സ്റ്റാൻഡേർഡിലാണ്. പിന്നെ നമ്മൾ സിമ്പിൾ ഇക്വേഷൻ പഠിച്ചു, ഇപ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, ഏഴാം ക്ലാസ്സിൽ സിമ്പിൾ ഇക്വേഷൻ പഠിച്ചു. ഓൾജബ്ര സിക്സ് സ്റ്റാൻഡേർഡ് നമ്മൾ കുറച്ച് ടേംസ് എന്താണ് അതിന്റെ എന്താ നമ്പർ ഓഫ് ടേംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വേരിയബിൾ, കോൺസ്റ്റന്റ്, ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് നമ്മൾ ഇതിലാണ് സിക്സ്ത്തിലാണ് പഠിക്കുന്നത് അല്ലെ. അപ്പോ അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് വരുന്ന ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ ആയാലും ലീനിയർ ഇക്വേഷൻ ആയാലും ഓൾജബ്രയുടെ ഫാക്ടറൈസേഷൻ ആയാലും കുറെ ഐഡന്റിറ്റീസ് പഠിക്കാനുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, മൈനസ് ബി ഹോൾ സ്ക്വയർ, അങ്ങനെ കുറച്ച് റൂൾസ്, ഐഡന്റിറ്റീസ് നമുക്ക് അവരെ പഠിക്കാനുണ്ട്. അതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും എന്ത് ബേസിക് ക്ലാസ് എന്ന് പറയാം. ദെൻ എക്സ്പോണൻസ് വരുന്നുണ്ട്, എക്സ്പോണൻസിന്റെ ലോസ്, അതിന്റെ നെഗറ്റീവ്സ് കാര്യങ്ങളെല്ലാം. ക്ലിയർ ആയോ? അപ്പോ നമുക്ക് ഈ ക്ലാസ് വരുന്ന കഴിഞ്ഞാൽ മാർച്ച് 25-നായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. എന്റെ 15 ഡേയ്സിലെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഏപ്രില് നമ്മള് ആ ഒരു ഡേറ്റ് ഞാൻ പറയാം. സ്റ്റാർട്ട് ചെയ്യുന്ന എന്തായാലും 25-ന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാനിപ്പോ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കും, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം, ഒന്നുകിൽ കോൾ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി, ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ മെസ്സേജാണ് അയക്കുന്നതെങ്കിലും നിങ്ങളുടെ സ്റ്റുഡന്റിന്റെ പേരും ഡീറ്റെയിൽസ് എവിടെ പഠിക്കുന്നതും സ്ഥലം ഓക്കെ അത് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. ഓക്കെ, അപ്പൊ അവർക്ക് സർക്കിൾ ജസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അവർക്ക് കിട്ടും, പിന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോ ഒന്നെങ്കിലും നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പൊ എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം, താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും ഞാൻ ബേസിക്സ് എടുക്കുന്നത്. 1.5 മണിക്കൂർ വെച്ചിട്ടായിരിക്കും ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്പൊ 15 ഡേയ്സ് കൊണ്ട് നമുക്ക് ഏകദേശം മാത്സിന്റെ ബേസിക്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. ബേസിക്സ് അറിഞ്ഞിട്ട് നിങ്ങളൊരു 8th ലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ക്ലാസ് നമുക്ക് കണ്ടു നോക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ മാത്സിന് ട്യൂഷനും കൊടുക്കുന്നുണ്ട്. അതിനെ ഇത് കഴിഞ്ഞിട്ടാണ്, ഏപ്രിൽ ഹാഫ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പൊ കുട്ടികളെല്ലാവർക്കും ഉണ്ട്, 7th ക്ലാസ്സിൽ 8th ക്ലാസ്, 9th ക്ലാസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സർക്കിൾസിന്റെ റിമൈനിങ് ടോപ്പിക്സ് നോക്കാം. നോക്കിയടാ, നമ്മൾ പറഞ്ഞു റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ ഹാഫ് ആണ്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ഡബിൾ ആണ്, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2πr or πd, അതായത് റേഡിയസ് തന്നേക്കുന്നു എങ്കിൽ 2πr ഉം ഡയമീറ്റർ ആണ് തന്നേക്കുന്നതെങ്കിൽ പൈ ഡി എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാം. ഇനി സർക്കംഫറൻസ് ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഹാഫ്, സർക്കിളിന്റെ ഹാഫ്, അതായത് പൈ 2πr എന്താവും, πr ആവും. പൈ ഡി എന്ന് പറയുന്നത് പൈ ഡി ബൈ 2 ആവും. പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ 22/7. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടാവും
പൈ വാല്യൂ 22/7 ആണ് അല്ലെങ്കിൽ യൂസ് 3.14 എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലാത്ത കേസിൽ നമുക്ക് 22/7 എപ്പോ യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആറ് എന്ന് പറയുന്നത് ഒരു 14, 21, 20 ഇതൊക്കെ എന്താണ് 7 മൾട്ടിപ്പിൾ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പൈ വാല്യൂ 22/7 യൂസ് ചെയ്യാം. എന്തിനാന്ന് അറിയാവോ, ഈ 7 ഇതും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 3.14 വെച്ച് ചെയ്യണം എന്നില്ല, എടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിന്റെ അകത്ത് പൈ വാല്യൂ 22/7 അല്ലെങ്കിൽ 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ 7 മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 22/7 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആവും. അതായത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ദെൻ ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, പൈ ആർ സ്ക്വയർ. ഓക്കെ, പൈ ആർ സ്ക്വയർ. ഇനി ഇതിപ്പോ റേഡിയസ് ആണ് തന്നിരുന്നെങ്കിൽ പൈ ആർ സ്ക്വയർ. ഡയമീറ്റർ ആണ് തന്നെ എന്ത് വരും, പൈ ഡി ബൈ ടു സ്ക്വയർ. ഡി ബൈ ടു എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്, അതിന്റെ സ്ക്വയർ. ആറിന്റെ പ്ലേസ് ഡി ബൈ ടു. ഓ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, അതിൽ അത് വെച്ചിട്ട് നമ്മൾ ഡയമീറ്റർ 10 cm ആണ് തന്നിരിക്കുന്നതെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഡി ബൈ ടു എന്ത് വരും, 5 cm എന്ന് വരും. ദെൻ ആ 5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പൈ ആർ സ്ക്വയറിന്റെ ഹാഫ് ആയിരിക്കും. സർക്കിളിന്റെ ഏരിയ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും എന്ത്, ഏരിയ ഓഫ് എ സെമി സർക്കിൾ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ അകത്ത് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എക്സാമ്പിൾ 15, 16 അത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടുതരാം. നിങ്ങൾക്ക് സർക്കിൾസിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാവോ, ആദ്യം സർക്കിളിന്റെ ബേസ് പഠിച്ചു വയ്ക്കാം. ബേസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലംസ് മിക്കവാറും ഞാൻ പേപ്പറിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ, അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ആദ്യം നിങ്ങൾ ബേസിക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇനി റിമൈനിങ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പേപ്പറിലായിരിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ ഇക്വേഷൻസിന്റെതും ചിലപ്പോൾ ഞാൻ എന്റെ പ്രോബ്ലംസ് പേപ്പറിലായിരിക്കും ചെയ്യുക. ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോ ഇത്രയും നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം സർക്കിൾസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.